കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടുത്ത മത്സരം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി. മൂന്ന് പേരാണ് രംഗത്തുള്ളതെങ്കിലും ശക്തിയായ മത്സരം നടക്കുന്നത് ശശി തരൂരും മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടായിരിക്കും ശരിക്കുള്ള മത്സരം നടക്കുന്നത്. കെ എൻ ത്രിപാഠി എന്ന് പറഞ്ഞ ജാർഖണ്ഡിലെ ഒരു പഴയ മന്ത്രി രംഗത്തുണ്ടെങ്കിലും അദ്ദേഹത്തിന് വലിയ പിന്തുണയൊന്നുമില്ല, അതൊരു മത്സരമായിട്ട് ആരും കാണുന്നുമില്ല. പക്ഷേ നമ്മളിവിടെ കാണേണ്ട മറ്റൊരു കാര്യം, കേരളീയനായ ശശി തരൂരാണ് പിന്നെ ഐക്യമന്റ് സ്ഥാനാർത്ഥിക്കെതിരെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ ശശി തരൂരിനെതിരെയുള്ള പിന്നെ എന്ത് പറയാൻ, അദ്ദേഹത്തെ എതിർക്കുന്ന ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കാനും അതിനെ ശക്തിപ്പെടുത്താനും ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരാളാണ് കേരളത്തിൽ നിന്നുള്ള ഒരു നമ്മുടെ പഴയ സീനിയർ നേതാവ് എ കെ ആന്റണി. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്, മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനമൊക്കെ രാജിവെച്ച് മത്സരത്തിനിറങ്ങിയെങ്കിലും അദ്ദേഹത്തെ ഹൈക്കമാൻഡിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണെന്ന് ആരും പ്രഖ്യാപിച്ചിട്ടില്ല, ഹൈക്കമാൻഡ് പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അങ്ങനെ ആരും അദ്ദേഹം ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ പോലീസ് കേസുകളിലൊക്കെ പറയുന്നത് സാഹചര്യ തെളിവുകൾ, കാരണം പിന്നെ ഒരു ഒന്ന് രണ്ട് പേരെ അവർ നോക്കി പരാജയപ്പെട്ടപ്പോൾ മൂന്നാമത് വന്ന സ്ഥാനാർത്ഥിയാണ്, അല്ല അത് സുപ്രധാനത്തിൽ ഇങ്ങനെ പൊട്ടി വീണതല്ല. അത് തീർച്ചയായിട്ടും ഹൈക്കമാൻഡിൻ്റെ, ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ നെഹ്റു ഫാമിലിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. ആരും പറഞ്ഞില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ആദ്യം അവർ നോക്കിയത് നമ്മുടെ അശോക് ഗെഹ്ലോട്ടിനായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ശശി തരൂരിനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞുകൂടാ? ശശി തരൂരും സോണിയാഗാന്ധിയുമായി സംസാരിച്ചിരുന്നു, രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു, ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന എല്ലാവരുമായിട്ടും പുള്ളിയും സംസാരിച്ചിരുന്നല്ലോ, എന്തുകൊണ്ട് പുള്ളിയെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞില്ല? ആ അവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. കാരണം ശശി തരൂര് വിജയിച്ചു കഴിഞ്ഞാൽ ശശി തരൂര് ആരുടെയും കയ്യിൽ ഒതുങ്ങുകയില്ല. അയാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ കെ ശബരിനാഥ് പറഞ്ഞതുപോലെ നമ്മുടെ പാരമ്പര്യവും നെഹ്റുവും ഗാന്ധിയും അംബേദ്കറും ഒക്കെ കണ്ട ഭാരതവും അന്നത്തെ ആ കാര്യങ്ങൾ ഇപ്പോഴും അതേപടി വച്ചു പുലർത്താനും അതിനെക്കുറിച്ച് ലോകമെമ്പാടും സംസാരിക്കാനും ഇന്ന് ഇന്ത്യയിലുള്ള ഏക നേതാവാണ് ശശി തരൂർ എന്നാണ്. അത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ലോക രാഷ്ട്രങ്ങളിൽ ശശി തരൂരിനുള്ള പിന്തുണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലോക രാഷ്ട്രങ്ങളിലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ ശശി തരൂരിനെ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് കുഞ്ഞുകുട്ടികൾക്ക് പോലും, ഈ രാജ്യത്തെ കുഞ്ഞുകുട്ടികൾക്ക്, അതാണ് അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിന്റും. കാരണം ലോകത്തെവിടെയും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം തന്നെ കോൺഗ്രസ് പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ ഇപ്പൊ ഇന്ത്യയുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഇമേജ് തന്നെയാണ്, അതിന് ആർക്കും തീർക്കാനാവാത്തൊരു ഇമേജ് ഇന്ന് ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യക്കുണ്ട്. കാരണം ഓരോ വർഷം കഴിയുന്തോറും ഇന്ത്യ എന്ന് പറയുന്നത് ലോക മഹാശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു, രാജ്യത്തെ മൂന്നാമത്തെ സൈനിക ശക്തിയായി മാറിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരും നമ്മളെ വെല്ലുവിളിക്കാനോ ചോദ്യം ചെയ്യാനില്ലാത്ത തരത്തിൽ ഇന്ത്യ വളർന്നു കഴിഞ്ഞു. അവിടെയാണ് ഇവിടുത്തെ മുത്തശ്ശി പ്രസ്ഥാനം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു പ്രസക്തി. ആ കോൺഗ്രസിന്റെ പ്രസക്തിയെ ലോകം മുഴുവൻ പറയിപ്പിക്കാൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ആ കോൺഗ്രസിൻ്റെ പ്രസക്തിയെ അറിയിക്കാൻ ഒരു നേതാവ്, അത് ഇവിടുത്തെ മല്ലികാർജ്ജുൻ ഖാർഗെയോ അല്ലെങ്കിൽ ത്രിപാഠിയോ ഒന്നും വന്നാൽ, കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി വന്നാൽ അതൊന്നും നടക്കുകയല്ല. കോൺഗ്രസ്സുകാർ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ അതിശക്തമായ ഒരു ഭരണകൂടമാണ് ബി ജെ പിക്കുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. അവർക്കിടെ നേതാക്കന്മാരാണെന്നുണ്ടെങ്കിൽ പ്രഗത്ഭമതികളും ഒന്നും രണ്ടും മൂന്നും നാലും നിരകളെന്ന് പറഞ്ഞ് അവരുടെ ഇങ്ങനെ നിരകൾ തന്നെ ഉണ്ട്. കോൺഗ്രസിന് അത് നമുക്ക് പറയാനില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിശക്തനാണ് മോഡി പാർട്ടിയിലും രാജ്യത്തും വിദേശത്തും എല്ലാ സ്ഥലത്തും. ആ മോഡിക്കെതിരെ സംസാരിക്കാൻ ലോകവേദികളിൽ സംസാരിക്കാൻ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ ഇന്ന് ശശി തരൂരിനെ പോലെ കെൽപ്പുള്ള വേറൊരാളില്ല. അത് കോൺഗ്രസിൻ്റെ ശബ്ദം. അതെ, അതും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പാർലമെൻറ്റിൽ പോലും ഒരു ഡിബേറ്റ് നടന്നാൽ ശശി തരൂരിനെ പോലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് പ്രസംഗിക്കാൻ കഴിയുന്ന വളരെ അപൂർവ ആളുകളേ ഉള്ളൂ. അത് ഭാഷയുടെ കാര്യത്തിൽ തന്നെയായാലും. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ പറയാം, ഇപ്പോൾ കിടന്ന് പിന്നെ തുള്ളിക്കളിക്കുന്ന ഒരു നേതാവുണ്ടല്ലോ, കെ സി വേണുഗോപാൽ, സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി. അദ്ദേഹം എങ്ങനെയെങ്കിലും ശശി തരൂരിനെ മാറ്റിച്ച് ഇതിനെ ഒരു ഏകകണ്ഠമാക്കി എടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ശശി തരൂരുണ്ടോ അതിനകത്ത് നിൽക്കുമോ? ശശി തരൂർ ആരാണ്? കെ സി വേണുഗോപാലിൻ്റെ കൂടെയിലൊന്നും ഒതുങ്ങുന്ന ഒരാളല്ല ശശി തരൂരെന്ന് പിന്നെ വേണുഗോപാലിന് അറിയാം. എന്നാലും ഒരു ഇര ഇട്ട് നോക്കിയതാണ്,
ശശി തരൂര് വന്നു കഴിഞ്ഞാൽ കെ സി വേണുഗോപാലിൻ്റെ പിൻസീറ്റ് ഡ്രൈവിംഗ് നടക്കില്ല. ഇപ്പം നടക്കുന്നത് എന്താണ്? രാഹുലിനെ പോലും പറഞ്ഞ് തെറ്റിച്ച് പിൻസീറ്റ് ഡ്രൈവിംഗിൽ നടത്തുന്നത്. സോണിയെ പണ്ടേ അയാൾ കയ്യിലെടുത്തു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യം പറ്റി. ലേറ്റസ്റ്റ് ഡൽഹി എന്നുള്ളൊരു വാർത്ത കേട്ടത് കെ സി വേണുഗോപാലിനെ ഒതുക്കാനായിട്ട് പ്രിയങ്ക ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. കാരണം കെ സി വേണുഗോപാലിൻ്റെ വലയത്തിലാണ് രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും സയാമീസ് ഇരട്ടകളാണെന്നാണ് അവിടുത്തെ ഉള്ള അഭിപ്രായം. അതിൽ നിന്ന് വേർതിരിപ്പിക്കുക, ഏതാ രാഹുൽ ഗാന്ധിയെ വേർതിരിപ്പിക്കുക ഈ കെ സി വേണുഗോപാലിൻ്റെ വലയത്തിൽ നിന്നും. ഇത് എന്ത് മായാജാലമാണ്, എന്ത് ശക്തിയാണ് കെ സി, എന്ത് വജ്രായുധമാണ് കെ സി വേണുഗോപാലിൻ്റെ ഉള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം രാഹുൽ ഗാന്ധി അയാളുടെ വലയിലാണ്, അയാൾ മുറുക്കുന്നതനുസരിച്ചാണ് പിരിമുറുകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പിന്നെ അങ്ങനെ നമ്മുടെ പ്രിയങ്ക എന്തെങ്കിലും ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം തെറ്റായ രീതിയിലേക്ക് തൻ്റെ സഹോദരൻ പോകുന്നു, അങ്ങനെ തെറ്റായ രീതിയിലേക്ക് ഒരാൾ കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കി ആ മുളയിലേ നുള്ളൻ അവരിറങ്ങി പുറപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമാണ്. അത് സോണിയയ്ക്കോ രാഹുലിനോ പറ്റാത്തൊരു കഴിവ് അവർക്കുണ്ടായതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. കാരണം നമുക്ക് കെ സി വേണുഗോപാലിൻ്റെ സ്വഭാവം നന്നായിട്ടറിയാം. കാരണം സ്ഥിരതയില്ലാത്തൊരു നേതാവാണ്, അഭിപ്രായം 100 പ്രാവശ്യം മാറിയും ചവിട്ടി നിന്ന് പറയുന്ന ഒരാളാണ്. ഇവിടുന്ന് പോയ ഒരു MP എന്നുള്ള നിലയിൽ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്നു. എന്തെങ്കിലും നേട്ടം കേരളത്തിന് അയാൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം യാതൊന്നും ചെയ്യാതെ നടന്ന ഒരു മന്ത്രിയായിരുന്നു കെ സി വേണുഗോപാൽ. കാരണം രാജ്യത്തിനും കൊള്ളുകയില്ല, നമ്മുടെ സമൂഹത്തിനും കൊള്ളുകയില്ല, പാർട്ടിക്കും കൊള്ളുകയില്ല. ഉപജാപകങ്ങൾ നടത്തി മേൽത്തട്ടിലുള്ള ആളുകളുടെ പിന്നെ കിന്നാര കൊച്ചു വർത്തമാനങ്ങളും പറഞ്ഞ് കിന്നാരവും പറഞ്ഞ് അടുക്കളയിൽ സ്വാധീനം വച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭാവിതയെ നിർണ്ണയിക്കുന്ന ആളുകളെ പശ്ചാത്താക്കുക എന്ന് പറഞ്ഞാൽ അത് അപകാരമാണ്. അതാണ് പിന്നെ പ്രിയങ്ക കണ്ടതെങ്കിൽ. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ശശി തരൂരിനെതിരെ നിൽക്കുന്ന മറ്റൊരു നേതാവാണ്, അത് നമ്മുടെ കേരളത്തിലെ സ്വന്തം നേതാവ്, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു, മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവുമായ AK ആന്റണി. AK ആന്റണിയുടെ മകൻ പോലും ശശി തരൂരിന് അനുകൂലം. അല്ല, അതാണ് ചെറുപ്പക്കാരുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരുടെ നേരെ കംപ്ലൈൻറ്റ് ശശി തരൂരിനാണ്. ശബരിനാഥൻ്റെ നേതൃത്വത്തിലുള്ള ആ യുവ നേതൃത്വം കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ പത്രികയിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ AK ആന്റണിക്ക് എന്ത് പറ്റി? അദ്ദേഹം ആലോചിക്കണ്ടേ, ഒരു കേരളത്തിൽ നിന്ന് ഒരാൾ പ്രസിഡന്റായിട്ട് വന്നാൽ പാർട്ടിക്ക് കുറച്ചുകൂടെ, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ പാർട്ടി പ്രവർത്തകരുള്ള, ഏറ്റവും കൂടുതൽ അടിത്തറയുള്ള, പാർട്ടിക്ക് അടിത്തറയുള്ള ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ മത്സരത്തിൽ ആന്റണി പക്ഷം പിടിച്ച് പരസ്യമായി ശശി തരൂരിനെതിരായിട്ട് വരികയും ശശി തരൂർ തോൽക്കുകയും ചെയ്തെങ്കിൽ ചരിത്രം AK ആന്റണിക്ക് മാപ്പ് നൽകില്ല. കാരണം പണ്ട് CPMനൊരു ആ ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ പറ്റിയെന്ന് ജ്യോതി വാസു തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു പഴി ഇദ്ദേഹത്തിന് കേൾക്കേണ്ടി വരും. ജ്യോതി വാസുവിനെ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ തന്നെ മൂന്നാം മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ മൂന്നാം മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രി ആക്കിയിരുന്നുവെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ എപ്പോഴും എങ്ങനെയോ മാറിപ്പോകുമായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള കഴിവ് അന്ന് ഭാരതീയ പാർട്ടിയുടെ നേതൃത്വത്തിന് ഇല്ലാതെ പോയി. നേതൃത്വത്തിന് ഇല്ലാതെ പോയതല്ല, അതിൽ ഏറ്റവും കൂടുതൽ എതിർത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള EMS തമ്പൂരിപ്പാടായിരുന്നു. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ചില സ്വാർത്ഥ താല്പര്യം തന്നെയായിരുന്നു. കാരണം എന്നേക്കാൾ കവിഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിലുണ്ടോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അത് അതിന് കുഴപ്പമുണ്ടാക്കിയെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ ചില നേതാക്കൾ അന്നേ തന്നെ രഹസ്യം പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് പിന്നെ ജ്യോതി വാസു തന്നെ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറാണ് നമ്മുടെ പാർട്ടി ചെയ്തതെന്ന് പറഞ്ഞു. അത് സത്യമായി വന്നു. അതുപോലെ AK ആന്റണിയും ചെയ്യാൻ പോകുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളത്തെ തലമുറ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചില്ലെങ്കിൽ വേറെ പിന്നെ അപ്പീലില്ല, അതായിരിക്കും വരാൻ പോകുന്നത്. അത് AK ആന്റണി വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.